പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ ജൂലൈ 1 മുതൽ കൈതകൃഷിക്ക് നിരോധനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമായി. കൈതക്കുമ്പിനുള്ളിൽ കൊതുക് വളർന്ന് ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതുകൊണ്ടും കീടനാശിനികളുടെ ഉപയോഗം മാരക രോഗങ്ങൾക്ക് കാരണമായി തീരാൻ സാധ്യത ഉള്ളതുകൊണ്ടുമാണ് നിരോധനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. വാഴക്കുളം മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിന്നുള്ള സംഘം വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൈതകൃഷി നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി അഞ്ചാനി പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങൾ നിർബന്ധിതമാകുകയാണ്. ഇവിടുത്തെ പൊതുസമൂഹം ഗ്രാമസഭകളിൽ നിരവധിയായിട്ടുള്ള പരാതികൾ ഒരുപാട് കാലമായിട്ട് ഉന്നയിക്കുകയാണ്. കാരണം ചുറ്റും കൊതുകുകളുടെ ബുദ്ധിമുട്ട്, പിന്നെ ഇവർ കീടനാശിനി അടിക്കുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് ശ്വാസംമുട്ടലടക്കമുണ്ടാകുന്നു എന്നുള്ള പരാതികൾ നിരവധിയായിട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായി വന്നത്. അതേസമയം പള്ളിക്കത്തോട് മുക്കാലി പ്രദേശത്ത് ബുധനാഴ്ച വ്യാപകമായി കൈതകൃഷി നടത്തിയതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ജനവാസ കേന്ദ്രത്തിനടുത്തായാണ് 60 കുടുംബങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന വാഴപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ കിണർ കൈതകൃഷി നടത്തിയ സ്ഥലത്തിന് സമീപമാണ്. കൊതുക് ശല്യം കൂടാതെ കുടിവെള്ളം മലിനപ്പെടുന്നു എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കൈതകൃഷിയേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏകയുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് ഈ കിണർ. 60 കുടുംബങ്ങൾ അതിരൂക്ഷമായ വേനൽക്കാലത്ത് ഈ കിണറിനെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കുടിവെള്ളം ഇത്രയും ജനങ്ങൾ താമസിക്കുന്നതിനിടയിൽ ഈ കണ്ടത്തിൽ ഇത് ചെയ്യുക എന്ന് പറയുമ്പം വെള്ളത്തിന് ഈ ബുദ്ധിമുട്ടാകുന്നു. അതിൻ്റെ ഒന്നാമത്തെ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ കൂടെ ഈ വെള്ളം കുടിച്ച് എല്ലാവർക്കും അസുഖങ്ങളും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. ക്യാബിനറ്റ് ന്യൂസ്, പള്ളിക്കത്തോട്.